അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പാൽക്കപ്പയും മീൻകറിയാണ്. ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് പാൽക്കപ്പ. നിങ്ങൾ ഇഷ്ടംപോലെ എന്താ പറയാ യൂട്യൂബിലൊക്കെ ഇതിന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ പാൽക്കപ്പ ട്രൈ ചെയ്യുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും അത് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ആദ്യം ഒരു സൈഡിൽ കപ്പ വേവിക്കാൻ വെക്കാം, ഒരു സൈഡിൽ നമുക്ക് മീൻകറി ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ ഞാന് ഒരു പാത്രത്തിലോട്ട് കപ്പ ചെറുതായിട്ട് നുറുക്കിയിട്ടുള്ള കപ്പ അങ്ങിടുകയാണ്. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഈ കപ്പ അങ്ങ് വേവിക്കാം. ഒരു ഏകദേശം ഒരു കിലോ കപ്പ ഉണ്ടാവേ. അപ്പൊ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇടാം. ഈ പാൽക്കപ്പ പാലിൻ്റെ നിറം പോലെ വെളുത്താട്ടായിരിക്കും, അതുകൊണ്ട് നമുക്ക് മഞ്ഞപ്പൊടി ഇടേണ്ട ആവശ്യമില്ലേ. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് ഇതങ്ങ് വേവിക്കാം. ഇതിവിടെ ഇരുന്ന് വെന്തോട്ടെ കേട്ടോ. അപ്പം നമുക്കിത് മൂടി വെച്ച് വേവിക്കാവേ. ഇതിവിടെ ഇരുന്നോട്ടെ. ഇപ്പുറത്ത് നമുക്ക് ഇവിടെയും ഗ്യാസ് ഓണാക്കി ചട്ടി വയ്ക്കാം. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത് എണ്ണയും ചൂടായിട്ടുണ്ട്, ഞാനൊന്ന് തീ കുറയ്ക്കുകയാണ്. എന്നിട്ട് നമുക്ക് കുറച്ച് കടുക് പൊട്ടിക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മളിവിടെ ചതച്ച് വെച്ചിരിക്കുന്ന എന്താണ് ചുവന്നുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത് മൂന്നും കൂടെ നമ്മളിങ്ങനെ ചതച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇടാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തീ വീണ്ടും ഒന്നുകൂടെ കൂട്ടി വയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇത് നന്നായിട്ട് വഴറ്റുക. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മറ്റേ ചെമ്പല്ലിയാണ് കേട്ടോ. ഫിഷ് ഉപയോഗിച്ചിരിക്കുന്നത് കട്ട് ചെയ്ത് ഫിഷ് ഇങ്ങനെ ക്ലീനാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു അര കിലോ ചെമ്പല്ലി ഫിഷായിട്ട് എടുത്തിരിക്കുന്നത്. അതിനപ്പോൾ ഞാനൊരു 4 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 1 5 ചുവന്നുള്ളി ഇത്ര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ നമുക്ക് കപ്പ വെന്തോന്ന് നോക്കാം. കപ്പ നമുക്ക് മുഴുവനായിട്ട് വേവേണ്ട കേട്ടോ, കാരണം നമ്മൾ ഈ പാൽക്കപ്പ എന്ന് പറയുന്നത് ഇത് തേങ്ങാപ്പാലിലാണ് വേവിക്കുന്നത്. അപ്പോൾ ഒരുവിധം വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് എടുത്ത് മാറ്റിയിട്ട് ബാക്കി ഇതിൻ്റെ പകുതി വേവ് നമ്മൾ ചെയ്യണത് തേങ്ങാപ്പാലിലാണ്. ഒരു ഏകദേശം ഒന്ന് വെന്താൽ മതി. അപ്പോൾ ഇത് ഏകദേശം വേവായിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മീനുണ്ട് ഇതിവിടെ ഇപ്പുറത്ത് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിങ്ങനെ മാറ്റിയിട്ട് ഈ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് നമുക്ക് വെള്ളമില്ലാതെ ഇതിങ്ങനെ കോരിയെടുത്ത് ഇതിങ്ങനെ ഊറ്റിക്കളഞ്ഞിട്ട് ബാക്കിയുള്ളത് നമുക്ക് തേങ്ങാപ്പാലിൽ വേവിക്കാവേ. അപ്പോൾ നമുക്ക് മീൻ ഇത് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ടുള്ള പൊടികൾ നമുക്കിടാം. ഒരു 4 സ്പൂൺ കാശ്മീരി ചില്ലി. ഇതിൻ്റെ ഈ മീനിൻ്റെ നല്ല ഗ്രേവി കിട്ടണമെങ്കിൽ ഒരു 4 സ്പൂണെങ്കിലും കാശ്മീരി ചില്ലി വേണം. പിന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഒരു നുള്ളു ഉപ്പ് ഇത്ര ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നന്നായി മൂത്തിട്ടുണ്ട്. ഇങ്ങനെ മൂത്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് ഇതായിട്ട് വന്നിട്ടുണ്ട്, നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല സ്മെല്ലും വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ കൊടപ്പുള്ളിയിൽ ഞാനിവിടെ കൊടപ്പുള്ളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഒഴിക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും തീ ഒന്ന് കൂട്ടി കൊടുക്കാം. എന്നിട്ട് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് തിളക്കിട്ടെ കേട്ടോ. നന്നായി തിളച്ചോട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, കപ്പയുടെ ബാക്കി പരിപാടി ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഒരു സൈഡിൽ നമുക്ക് കപ്പ ചെയ്യാം. വീണ്ടും പാത്രം വെച്ച് നമ്മളീ പകുതി വേവാക്കിയ കപ്പ ഇട്ട് ഇതിനകത്തോട്ട് നമ്മളിവിടെ ചതച്ച് വെച്ചിരുന്ന
എന്തൊക്കെയാണെന്നറിയോ, ചുവന്നുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി. ഇത് ചതച്ചതിട്ട് ഇതെന്ത് ചെയ്യണം, നമ്മുടെ തേങ്ങാപ്പാൽ. അതാണ് ഇതിൻ്റെ മാസ്റ്റർ പീസ്. പാൽക്കപ്പ എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പം ഈ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് വേവിക്കാം കേട്ടോ. കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കാവേ. ഇവിടെ കിടന്നിട്ട് നന്നായിട്ട് വേവട്ടെ കേട്ടോ. നമുക്ക് വീണ്ടും ഇത് മൂടി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ മീൻ ഇപ്പുറത്ത് തിളച്ചേ. നമുക്ക് മീൻ കഷ്ണം ഇടാനായിട്ട് മീൻ ഇപ്പുറത്തോട്ട് അയച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കഷ്ണം ഇടാവേ. ഈ കഷ്ണമൊക്കെ ഈ ചാറിൽ മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഏറ്റവും നല്ല പരിപാടി എന്ന് പറയുന്നത് എന്താ അറിയോ, ഈ ചട്ടി എടുത്തിട്ട് നമ്മളിങ്ങനെ ഒന്ന് ചുറ്റിക്കുക. അപ്പോൾ കറക്റ്റ് എല്ലാത്തേക്കും ഈക്വലായിട്ട് ഇതിൻ്റെ പ്രപ്പോർഷനാവും, ഇതിൻ്റെ ചാറെല്ലാം ആവും. എന്നിട്ട് നമുക്കിവിടെ മീൻ വെയിറ്റ് ചെയ്യാം, വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഈ കപ്പ ഇളക്കി കൊടുക്കുകയും ചെയ്യാം. അടി പിടിക്കാതെ ഈ തേങ്ങാപ്പാൽ കട്ടിയുള്ളതായതുകൊണ്ട് അടി പിടിക്കാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. നമുക്കൊരു സൈഡിൽ കൂടെ ഇത് അടി പിടിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി ഒന്ന് ഇളക്കി കൊടുക്കുക. തീ ഒന്ന് ചെറുതാക്കി കൊടുക്കുക കേട്ടോ. രണ്ടിൻ്റെ മീനിൻ്റെ തീ കൂട്ടി കിട്ടോ, കുഴപ്പമില്ല. ഈ കപ്പയുടെ തീ ഒന്ന് കുറച്ച് കൊടുക്കുക. അപ്പോൾ മീൻ ഏകദേശം വെന്ത് വറ്റി റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ഇത് പൊടിക്കും കൂടി ഉപ്പിടാവേ. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊന്നുകൂടെ ചുറ്റിക്കാം. പുളിയൊക്കെ പാകമാണ് കേട്ടോ. ഒരു സൈഡിൽ അപ്പോഴേക്കും നമുക്ക് നമ്മുടെ പാൽക്കപ്പയുടെ അവസ്ഥ നോക്കാം. നല്ല പരുവായിട്ടുണ്ട് കേട്ടോ. എന്താ അതിൻ്റെ മണം നോക്കി. ചൂട് വേവാണ്ട് മീൻ ഏകദേശം ആയിട്ടുണ്ട്. അപ്പം മീൻ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പം കപ്പ നന്നായിട്ട് ആ തേങ്ങാപ്പാലിൽ കിടന്ന് വെന്ത് നല്ല കറക്റ്റ് പരുവായിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് കടുക് പൊട്ടിക്കാം. ഓക്കെ, അപ്പം വേറൊരു പാൻ ചൂടാക്കി ഇത് ഞാനിങ്ങനെ ഇറക്കി വെച്ചിൻ്റെ വേറൊരു പാൻ ചൂടാക്കുക. എന്നിട്ട് അതിനകത്തോട്ട് പാൻ ചൂടാക്കി നമ്മൾ എണ്ണ ഒഴിച്ചു. അതിനകത്തോട്ട് കടുക്, കടുകിട്ടു, ഒരു രണ്ട് വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. ഇപ്പോഴേ ശരിക്കും എണ്ണ ചൂടായിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ കടുക് പൊട്ടി വരുന്നേ ഉള്ളേ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് പൊട്ടി ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇടിക്കിടാം. അപ്പോൾ നമ്മുടെ പാൽക്കപ്പ റെഡി. ഇവിടെ ഫിഷ് നമ്മുടെ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഒരു വാഴയിലോട്ട് സെർവ് ചെയ്യാം. ഓക്കെ, ഇതൊന്ന് നന്നായിട്ട് ഇളക്കുക. നമ്മുടെ പാൽക്കപ്പ കാണാൻ തന്നെ എന്താ ഭംഗി. നമ്മൾ മുളകിൽ പറ്റിച്ച് വെച്ച മീൻ
അപ്പോൾ നല്ല കപ്പയും മീനും, അതായത് നമ്മുടെ പാൽ കപ്പയും മീനും റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടാണ്. സൂപ്പർ. മീൻ്റെ ഒരു കഷ്ണം കൂടെ തേക്കട്ടെ കേട്ടോ. ഈ കുഴപ്പുള്ളിയൊക്കെ പിടിച്ച് അടിപൊളി. ഇപ്പം തിന്നുകൊണ്ടേ ഇരിക്കാൻ തോന്നുകയാണ്. പറയാൻ പോലും തോന്നുന്നില്ല. നിങ്ങളോട് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റാണ്. അടിപൊളി. അപ്പോൾ പാൽക്കപ്പ ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തതാണ്. ഈ സെയിം റെസിപ്പി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വാല്യുബിൾ കമൻസ് അറിയിക്കണം. ഐ കാൻ സ്റ്റോപ്പ് ഈറ്റിംഗ്. അത്രയ്ക്ക് ടേസ്റ്റാണ്. എന്നിട്ട് നിങ്ങളുടെ വാല്യുബിൾ കമൻസ് എന്നെ അറിയിക്കണം. ഇതുപോലെ അടിപൊളി വീഡിയോസ് കാണാൻ വേണ്ടി, നല്ല യമ്മി കുക്കിംഗ് വീഡിയോസ് കാണാൻ വേണ്ടി നിങ്ങളുടെ ലയാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യണം. ആ ചാനൽസിൽ വരുന്ന വീഡിയോസ് കാണണം. നിങ്ങളുടെ ലവബിൾ ആയിട്ടുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യണം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു. ബൈ ബൈ.